Bismillahirrahmanirrahim. Hi y'all, welcome back to Ajmas Kitchen. Innathe recipe variety and tasty paneer poori aanu. ഇത് കഴിക്കാൻ വളരെ രുചിയുള്ളതും ഉണ്ടാക്കാൻ വളരെ ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണ്. ഈ പൂരിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പൂരി ഉണ്ടാക്കുന്നവർ ഇതിലെ കുറുമയും ട്രൈ ചെയ്ത് ടേസ്റ്റിയോടെ കഴിക്കാം. എന്നാൽ റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം ഒരു ബൗളിൽ 1/2 teaspoon പഞ്ചസാര, 3 teaspoon ഈസ്റ്റ്, അല്പം ഇളം ചൂടുവെള്ളം ചേർത്തിളക്കി ഇതുപോലെ ലിഡ് കൊണ്ട് കുറച്ച് സമയം ക്ലോസ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി 300 gram പനീർ 3 cup പാലിൽ നിന്നും അല്പം ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുത്ത് മാറ്റിവെക്കുക. ബാക്കിയുള്ള പാൽ ചൂടാക്കി മാവ് കുഴക്കുമ്പോൾ ഉപയോഗിക്കാം. 3 tablespoon കസൂരി മേത്തി കൈ കൊണ്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റിവെക്കുക. ഇനി 10 cup വടിച്ച മൈദ മാറ്റിവെക്കാം. ഇനി ഒരു വലിയ ബൗളിൽ പനീർ ഗ്രൈൻഡ് ചെയ്തത്, പൊങ്ങി വന്ന ഈസ്റ്റ്, ക്രഷ് ചെയ്ത കസൂരി മേത്തി, 2.5 teaspoon പടിച്ച ഉപ്പും ചേർത്തിളക്കി മാറ്റിവെച്ച മൈദയും ചൂടുള്ള പാലും ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കാം. മാവൊന്ന് സെറ്റായാൽ 1/2 cup മൈദ ചേർത്ത് മാവിനെ ടൈറ്റാക്കുക. ഈ മാവ് അയഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. മാവ് കുഴപ്പാകമായാൽ ഒരു കാസറോളിലേക്കിട്ട് 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. ഈ ഒരളവിൽ 50 balls കിട്ടും. ബോൾസ് പരത്താൻ വേണ്ടി കോൺഫ്ലോർ ആണ് യൂസ് ചെയ്തത്. ഓരോ ബോൾസും പരത്തി ഒരു ലിഡ് കൊണ്ട് ഇതുപോലെ സൈഡ് കട്ട് ചെയ്തെടുക്കുക. ഈ പരത്തിയത് അല്പസമയം കഴിഞ്ഞ് ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലത്. ശേഷം പാനിൽ ഓയിൽ ചൂടായാൽ ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബ്രൗൺ കളർ ആവരുത്. ടേസ്റ്റി ടേസ്റ്റി പനീർ പൂരി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.